ഹലോ, ആ എന്നാ പരിപാടിയാണ് ആൻഡ്രോ സാറേ? ഈ അവസാന നിമിഷം പറഞ്ഞാലെങ്ങനെ? ഒരു ഉഗ്രൻ തമിഴ് പടം വന്നത് ഞാനത് വിട്ട് കളഞ്ഞു. ആ ശരി. ആ മമ്മൂട്ടി സിനിമയുടെ റിലീസ് മാറ്റി വെച്ചു. നല്ല ഇൻഷ്യൽ കിട്ടുന്ന പടമായിരുന്നു. ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ തമിഴ് പടം പിടിക്കായിരുന്നു. നീ എന്താന്ന് പറയാത്ത റാണി? നിന്നോടാ ഞാൻ ചോദിക്കുന്ന. ഞാൻ എന്ത് പറയാനാ ജോർജുട്ടി? ഞാൻ പറയുന്നത് വല്ലതും ജോർജുട്ടി കേൾക്കാറുണ്ടോ? എല്ലാം ജോർജുട്ടിയുടെ ഇഷ്ടാനുസരിച്ചല്ലേ ചെയ്യുന്നത്. ജോർജുട്ടി ഒത്തിരി മാറിപ്പോയി. പിന്നല്ലാതെ അച്ഛൻ തന്ന സ്ഥലം വിറ്റത് പോട്ടെ. ജോർജുട്ടി അധ്വാനിച്ചുണ്ടാക്കിയെന്ന് വീമ്പിളക്കുന്ന ഈ 5 ഏക്കറിന്ന് 2 ഏക്കറും കൂടി വിറ്റില്ലേ? വിൽക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നിട്ട് നീ ഞാൻ എന്തെങ്കിലും പറയാത്തതിന്റെ കുഴപ്പം? എന്നിട്ടാ പൈസ ഞാൻ കളഞ്ഞോ? നല്ല കണ്ണായ സ്ഥലം വാങ്ങി ഒരു തിയേറ്റർ പണിതില്ലേ? തിയേറ്ററിന്റെ കാര്യമൊന്നും പറയണ്ട. അതിന്റെ പുറത്ത് കുറെ ലോൺ എടുത്ത് വെച്ചിട്ടില്ലേ? എന്റെ അപ്പൻ ലോൺ എടുത്തതിന്റെ ഞങ്ങൾ കുറെ അനുഭവിച്ചതാ. നിന്റെ അപ്പനല്ല ഞാൻ. നമ്മുടെ തിയേറ്ററിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ലോൺ അടച്ച് നല്ലൊരു തുക നീക്കി ഇരിപ്പുണ്ട്. അതുപോലെ എന്നിട്ടാ പൈസ എവിടെ? എനിക്കറിയാം ആ പൈസ എവിടെ പോയി. സിനിമയ്ക്ക് കഥ എഴുതാൻ കൊണ്ടുപോയി കൊടുത്തു അല്ലേ? എന്നിട്ട് എവിടെ കഥ? വർഷം 3 ആയല്ലോ. പക്ഷേ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. ആ കഥ ഉണ്ടാവാത്തതിൽ നിങ്ങളുടെ സിനിമ പിടുത്തം മുടങ്ങി കിട്ടുമല്ലോ. ജോർജുട്ടി, നമുക്ക് 2 പെൺകുട്ടികളാ, അത് മറക്കരുത്. എന്തേ, ഒന്നും പറയാനില്ലേ? സാധാരണ കുറെ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ അടിച്ചിരുത്താറുള്ളതാണല്ലോ. ഞാനൊന്നും പറയുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ആത്മവിശ്വാസത്തെ നീ അഹംഭാവമായിട്ടാ കാണുന്നത്. ജോർജുട്ടി, ഏത് കാര്യത്തിലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ പോലും എനിക്ക് വ്യക്തമായ ഒരു മറുപടി ജോർജുട്ടി തരാറുണ്ട്. പക്ഷെ സിനിമയുടെ കാര്യത്തിൽ അതില്ല. എന്ന് ജോർജുട്ടി സിനിമ പിടിക്കാൻ തീരുമാനിച്ചോ, അന്ന് മുതൽ എന്റെയും പിള്ളേരുടെയും സമാധാനം പോയി കിട്ടി. ജോർജുട്ടിയുടെ ഈ കള്ളുകൂടി വരെ സിനിമ പിടിക്കാൻ ഇറങ്ങിയപ്പോ തുടങ്ങിയതല്ലേ. അതിന് ഞാൻ ദിവസവും കള്ളു കുടിക്കുന്നില്ലല്ലോ. സിനിമാ ചർച്ചകൾക്ക് പോകുമ്പോ അത് വേറൊരു മൂടാ. എല്ലാ സിനിമാക്കാരും കഥകൾ ഉണ്ടാക്കുന്നത് കള്ളു കുടിച്ചിട്ടാണോ? അയ്യോ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ പോയ കാശങ്ങ് പോട്ടെ. നമുക്ക് ഈ സിനിമാ പരിപാടി വേണ്ട ജോർജുട്ടി. നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ വലിയ കാശൊന്നും പോയിട്ടില്ല. എന്റെ മനസ്സിലൊരു കഥയുടെ ആശയമുണ്ടായി. ഒരു തിരക്കഥാകൃത്തുമായിരുന്നു നല്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പക്ഷെ തൃപ്തിയില്ലാത്ത ചില ഭാഗങ്ങളുണ്ട്, അതൊന്ന് മാറ്റി ചിന്തിക്കുക. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാനായി പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ഇപ്പൊ അതിന്റെ നിർമ്മാണ സാധ്യതകളെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഒത്തുവന്നാൽ മാത്രമേ ഞാനത് ചെയ്യൂ. ആട്ടെ, ഇതുവരെ കഥ എഴുതാൻ എത്ര ചെലവായി? ഇതുവരെ ഒഴിവാകാൻ നോക്കണ്ട, ഞാനൊന്ന് കൂട്ടി നോക്കട്ടെ. എന്റെ കർത്താവേ, 16 ലക്ഷം രൂപയോ? എനിക്കൊരു ജോലിക്കാരി വെച്ച് തരാൻ പറയുമ്പോ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളമാണല്ലോ. നിർത്തി, ഞാൻ എന്തിനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം? എനിക്കൊരു 5 ലക്ഷം രൂപ ഇങ്ങനെ തന്നെ. 5 ലക്ഷം രൂപ എന്തിന്? എനിക്കും ഉണ്ട് കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അയ്യോ, അവനെ പാവത്തിനായിട്ട് വീണ്ടും തല്ലുവാ. ജോർജുട്ടി ഒന്ന് ചെന്നേ. എന്തിനെ ചുമ്മാ കള്ളു പിടിച്ച് ഭ്രാന്ത് കാണിക്കുന്നതിന്റെ വീട് ഞാനൊന്നുമില്ല. ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കില്ലേ ജോർജുട്ടി. ആ പാവം സരിത എന്ത് പഴിച്ചു? ജോർജുട്ടി ഇല്ലാത്തപ്പോ എനിക്ക് ആകെയുള്ള സഹായം ആ സാധുവാ. ഇന്നാൾ അഞ്ജുവിന് ഫിക്സ് വന്നപ്പോ. ഫിക്സ് അല്ല, ഫിക്സ്. ആ എന്തേലും ആവട്ടെ, എനിക്ക് സഹായത്തിന് അവളെ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നേ. എന്നാ അമ്മേ വല്ലാത്ത ബഹളം? ആ സാബു സരിതയെ തല്ലുവാ. ആ സരിത ചേച്ചിക്ക് അയാൾ അങ്ങ് ഡിവോഴ്സ് ചെയ്തൂടെ. എന്താ പ്രശ്നം?
ലോകത്തോട് സ്ഥലത്തില്ലാത്ത വില കൊടുത്ത് തന്റെ സ്ഥലം വാങ്ങിയത്. ഇതിപ്പോ എന്റെ സ്ഥല, ഞാൻ എന്റെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ തനിക്ക് എന്താ വിഷയം? അല്ല, വേറെ ആർക്കും ഇവിടെ ഇല്ലാത്ത ചോദിച്ചത് തനിക്ക് എന്തിനാ? ചോറുചൂട്ടി പണ്ടെങ്ങാണ്ട് ഒരു കൊച്ചു ചെക്കനെ തല്ലും കൊന്നും പറഞ്ഞ് എന്നോട് കളിക്കാൻ പറ്റരുത്. എനിക്ക് തന്നെ പേടിയൊന്നുമില്ല. രാവിലെ കുടിച്ചിട്ടുണ്ടല്ലേ? എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ താൻ ഇങ്ങോട്ട് വരണ്ട. ഒന്നാ, താൻ എന്റെ കുടുംബത്തിൽ കയറി ചൊറിഞ്ഞ തന്റെ കുടുംബത്തിൽ ഞാനും കയറി ചൊറിയും. മാറി കിടാണ് ചേട്ടൻ. പൊക്കോ, ഇതൊന്നും നന്നാവുന്ന ജന്മമല്ല. ശരിതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തൂടെ? എന്തിനാ അങ്ങനെ ഒന്ന് ഈ കള്ളുകൂടി നിക്കാൻ പോണില്ല. കള്ളുകൂടി നിർത്താനല്ല, ഈ തല്ല് നിർത്താൻ. അവര് വിളിച്ചൊന്ന് പേടിപ്പിച്ച് വിട്ടാലേ അതോടെ തീരും ഈ ദേഹോദ്രം. ജോർജോട്ടി പറഞ്ഞത് ശരിയാ ശരിതെ. ചേച്ചി അവര് ഉപദ്രവിക്കില്ലേ? അതൊന്നുമില്ല, ഓഫീസിൽ പോകാൻ സമയമല്ലേ. പൊയ്ക്കോ. സാരമില്ല, പോട്ടെ. സരിത ഇന്ന് ആരാധനയ്ക്ക് വരുന്നുണ്ടോ? വൈകുന്നേരമാണെങ്കിൽ വരാം ചേച്ചി. ശരി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ചേച്ചി പറ. വേണ്ട, ഞാൻ വൈകിട്ട് പറയാം. ശരി എന്നാ.